ഇവിടെ പറഞ്ഞു ദ്രഷ്ടു ദൃശ്യ സംബന്ധസ്ഥ സ്വാഭാവിക രീതി അശുദ്ധത ശങ്കിതെ അതഹ തദ്വിശുദ്ധ്യർത്ഥമാവ. ആത്മാവിന്റെ വിശുദ്ധി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ജാഗ്രതയിലാണെങ്കിൽ അതിങ്ങനെ ശരീരേന്ദ്രിയ മനസ്സുകളോട് ചേർന്ന് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിലും അങ്ങനെ തന്നെ. നന്നു കാമവശാദസ്യ തയോക്തം പരിവർത്തനം. ഈ ദൃശ്യങ്ങളെല്ലാം അസത്യമാണ് മിഥ്യയാണെന്നൊക്കെ വന്നോട്ടെ, പക്ഷേ ജാഗ്രത് സ്വപ്നം എന്നിങ്ങനെ ഇത് മാറി മാറി സഞ്ചരിക്കുന്നത് കാമവശാദ് അനാഗ്രഹം ഉണ്ടായിട്ടല്ലേ, കാമിച്ചിട്ടല്ലേ. കാമവശാദസ്യത്വയോക്തം പരിവർത്തനം, ജാഗ്രത സ്വപ്നങ്ങളിലേക്കുള്ള ഈ പോക്ക് ആഗ്രഹിച്ചിട്ടല്ലേ. അങ്ങനെ പോകുന്നുകൊണ്ട് എന്തുവരുന്നു? ദൃഷ്ടൃ ദൃശ്യാദിഭാവസ്ഥ. അത് പറഞ്ഞു അത് കേവല സാക്ഷിയാണ്. അങ്ങനെ ദ്രഷ്ടാവൊന്നും പറയാൻ വയ്യ, അങ്ങനെ ദൃശ്യമൊന്നും പറയാൻ വയ്യ, കേവല ശുദ്ധനായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ അതിൽ തന്നെ ദ്രഷ്ടാവ് കാണുന്നവൻ ദൃശ്യം ഇതെല്ലാം വന്നു, ഇതെല്ലാം വരുമ്പോൾ എങ്ങനെ ശുദ്ധി വരും, ഈ ശുദ്ധി വരും. മൈവം സ്വതു അവബുദ്ധത്വതു അജ്ഞാനേന സംഗതി അജ്ഞാന സംഗതി മുക്ത തജ്ജേന സംഗതി. പറയുന്നു ആത്മാവിനെ കുറിച്ച് ഇവിടെ എന്താ പറയുന്നത്? അതിന് വിഷയങ്ങളോട് ബന്ധമുണ്ട്, അത് വിഷയങ്ങളെ അറിയുന്നവനായി മാറുന്നു എന്നെല്ലാം പറയുമ്പോൾ ആത്മസ്വരൂപത്തെ വിസ്മരിക്കുകയാണ്. ആത്മസ്വരൂപം എന്താണ്? അവബുദ്ധത്വ സ്വതോ അവബുദ്ധത്വ, അത് സ്വതോ അത് അവബോധ സ്വരൂപമാണ്, സ്വയം പ്രകാശം എന്നെല്ലാം പറയുന്നത് ജ്ഞാനസ്വരൂപമാണ്, നിരുപാധികമായ ജ്ഞാനസ്വരൂപം എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും ആയിട്ടൊന്നും ബന്ധപ്പെടാത്ത അനിരുപാധികമായ സ്വരൂപമാണത്. നിരുപാധിക സ്വരൂപമാകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൽ അജ്ഞാനം വരുന്നത്? കുതോ അജ്ഞാനേന സംഗതി, അജ്ഞാനബന്ധം എങ്ങനെ വരും എന്നാണ്. അജ്ഞാനബന്ധമൊന്നുമില്ല, ഇത് കേവല സുഷുപ്തിക്ക് വേണ്ടി പറയുന്നതല്ല, ജാഗ്രതയിലും സ്വപ്നത്തിലും എല്ലാം അങ്ങനെയാണ്. ആത്മാവ് സദാ വിശുദ്ധമായി തന്നെ ഇരിക്കുന്നു, കാരണം അതിൻ്റെ സ്വരൂപം വിശുദ്ധമായതുകൊണ്ട്. അല്ലാതെ അജ്ഞാനബന്ധമൊന്നുമില്ല. ജാഗ്രതയിൽ പോലും അജ്ഞാനബന്ധത്തെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ സുഷുപ്തിയിൽ എങ്ങനെ അജ്ഞാനബന്ധം വരും? കുതോ അജ്ഞാനേന സംഗതി, അജ്ഞാനമായിട്ട് എങ്ങനെ ബന്ധം വരും? അത് ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. അജ്ഞാന സംഗതി മുക്തസ്യ തജ്ജേന സംഗതി, അജ്ഞാനമായിട്ട് അതിന് ബന്ധമില്ലെങ്കിൽ തജ്ജം അജ്ഞാനജന്യമായ കാമാദികളുമായിട്ട് അതിനെങ്ങനെ ബന്ധമുണ്ടാവും? കാമബദ്ധനാണ് ഈ ജീവൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ, കാമപ്രേരിതനായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കർമ്മത്തിന് കാരണം കാമമാണെന്നെല്ലാം പറയുന്നു. കാമത്തിന് കാമകാര്യമായ പ്രവൃത്തികൾക്കെല്ലാം ഒരു തലമുണ്ട്.
ഇവിടെ ആ തലത്തെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, ആത്മസ്വരൂപത്തെ കുറിച്ച്. ആത്മസ്വരൂപം മുക്തം തന്നെ, അതിന് ജാഗ്രത എന്നോ സ്വപ്നമെന്നോ സുഷുപ്തി എന്നോ ഉള്ള ഭേദമില്ല. അതിന് അജ്ഞാനവുമായി ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ അജ്ഞാന കാര്യങ്ങളുമായും അതിന് ബന്ധമില്ല. അവിടെ നിത്യമുക്തം തന്നെയാണ്. ആ നിത്യമുക്തമായിരിക്കുന്ന ആത്മാവിൽ വരുന്ന അവസ്ഥകൾ, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള ഈ അവസ്ഥകളിൽ ചില ഭേദങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഇവിടെ പറയുന്നു, ആ നിത്യമുക്തനായിരിക്കുന്ന തന്നിൽ തന്നെ അജ്ഞോഹം എന്നുള്ള അനുഭവം ഉള്ളതായിട്ട്, ഞാൻ അജ്ഞനാണ്, അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് കരുതി തനിക്കതുമായിട്ട് ചേർച്ചയൊന്നുമില്ല. ആ തന്നെ സ്പർശിക്കുന്ന കാര്യമല്ല പരമാർത്ഥത്തിൽ. അങ്ങനെ ഒരു അനുഭവമുണ്ട്, അല്ലെങ്കിൽ ആ അജ്ഞാനകാര്യമായിരിക്കുന്ന അവയുമായിട്ടും അതുപോലെ തന്നെ ചേർച്ചയില്ല എന്നും പറയാം. അതുകൊണ്ട് അജ്ഞാനമുണ്ട് എന്നുള്ള അനുഭവം കൊണ്ട് ആത്മാവിൽ അജ്ഞാനമുണ്ട് എന്ന് തീരുമാനിക്കരുതെന്നാണ് പറയുന്നതിന്റെ യുക്തി. ഇതാണ് ജാഗ്രത്തിൽ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഭവം കൊണ്ട് തന്നിൽ അജ്ഞാനം വാസ്തവത്തിലുണ്ടെന്ന് ധരിക്കുന്നു. ഇതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള അനുഭവത്തെ അംഗീകരിക്കാനാണെങ്കിൽ പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ അജ്ഞനാണ് എന്നുള്ള ഈ അനുഭവം അത് ജ്ഞാനമല്ല, അതിനാണ് അജ്ഞാനമെന്ന് പറയുന്നത്. അജ്ഞാനത്തെക്കുറിച്ചുള്ള താൻ അജ്ഞനാണെന്നുള്ള അജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനം, തന്നിൽ അജ്ഞാനമുണ്ടെന്നുള്ള ജ്ഞാനം, അതും അജ്ഞാനമാണ്. അതിനെ ജ്ഞാനമെന്ന് വിളിക്കാൻ വയ്യ. അറിവില്ലായ്മയെക്കുറിച്ചുള്ള അനുഭവം ഒത്തയും പറയും. എന്താണ് അതും? അറിവില്ലായ്മ തന്നെ പറയാറില്ലേ? അറിവില്ലായ്മയും നമ്മൾ പറയുന്ന അറിവായിട്ടാണ്. അവന് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു വെച്ചാൽ അവന്റെ തെറ്റായ അറിവ് കൊണ്ട് സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ പറയും. അതുകൊണ്ട് ഇവിടെ അറിവില്ലായ്മയെ സ്വയം അനുഭവിക്കുന്നു. എനിക്കറിയില്ല, എന്റെ സ്വരൂപം എന്താണെന്നറിയില്ല. അവിടെ അനുഭവ വിഷയമായിരിക്കുന്നത് അറിവില്ലായ്മയാണ്. അതുകൊണ്ട് എന്താണ് അവിടുത്തെ അനുഭവം? അറിവില്ലായ്മ, അത് അറിവല്ല. പക്ഷെ തന്നിൽ അങ്ങനെ ഒന്നില്ല, ഒരു അറിവില്ലായ്മ ഇല്ല എന്നറിയുന്ന അത് അറിവായി, അത് അറിവില്ലായ്മയല്ല. ആ അറിവ് വേണമെന്നാ പറയുന്നു. തന്നെ കുറിച്ച് അങ്ങനെ ഒരു അറിവ് വേണം, അതാണ് ഞാൻ. അങ്ങനെ അറിഞ്ഞാലോ എങ്ങനെ മനസ്സിലാക്കണം? ഏവം യസ്മാ സ്വതശുദ്ധോ ദ്വിതീയ അസംഗതയിലയം. അതുകൊണ്ടയം ആത്മാ, ഈ ആത്മാവ് സ്വതശുദ്ധോ, സ്വദേശുദ്ധൻ തന്നെയാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളപ്പോഴും ആത്മാവ് ശുദ്ധമാണ്. ഇതാണ് ദ്വിതീയ അസംഗതേഹി, ദ്വിതീയ സംഗതിയില്ല, അതിന് ദ്വിതീയ ബന്ധമില്ല, രണ്ടാമതൊന്നുമായിട്ട് അതിന് ബന്ധമില്ല. അതിൻ്റെ സ്വഭാവം അതാണ്, അതിനൊന്നുമായിട്ടും ബന്ധപ്പെടാൻ പറ്റത്തില്ല. അത്യന്തം വിശുദ്ധമായിരിക്കുന്ന ഒന്നിന് എങ്ങനെ അശുദ്ധിയോട് ബന്ധപ്പെടാൻ പറ്റും?
അത്യന്തം പ്രകാശസ്വരൂപനായിരിക്കുന്ന സൂര്യൻ അങ്ങനെ ഇരളിനോട് ബന്ധപ്പെടാൻ പറ്റും. അതുകൊണ്ട് അത്യന്തം ശുദ്ധമാണ് തന്റെ സ്വരൂപം, താൻ അത്യന്തം ശുദ്ധനാണ്. അവിടെ ദ്വിതീയ ബന്ധമില്ലാത്തതുകൊണ്ട്, രണ്ടാമതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് സദാശുദ്ധനാണ്. തനിക്ക് ആ ബന്ധമുണ്ടെന്ന് കരുതുമ്പോഴും ശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ഞാൻ അജ്ഞനാണോ? ഈ ഒരു അനുഭവം ജാഗ്രത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ ഒരു അനുഭവം പോലും ഇല്ലാത്തപ്പോ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഇല്ലാത്തത് എവിടെ? സുഷുപ്തി. അവിടെ പിന്നെ എങ്ങനെ അജ്ഞാന ബന്ധം വരും? വരുമെന്ന് പറയുന്നത് എന്ത് മൂഢതയാണ്! ഞാൻ അജ്ഞനാണ് എന്നുള്ള അനുഭവം ഉള്ളിടത്ത് പോലും തനിക്ക് അജ്ഞാനവുമായിട്ട് ബന്ധമില്ല. അവിടെയും താൻ വിശുദ്ധനാണോ? എന്നാൽ അങ്ങനെ ഒരു അനുഭവം കൂടി ഇല്ലാതിരിക്കുന്നിടത്ത് എങ്ങനെയാണ് അജ്ഞാന ബന്ധം വരുന്നത്? ഉണ്ടാകത്തില്ല എന്നർത്ഥം. ദ്വിതീയ അസംഗതേഹി, ദ്വിതീയ സംബന്ധം രണ്ടാമതൊന്നുമില്ലല്ലോ. സുഷുപ്തിയിലൂടെ ഏകനായിരിക്കുന്നു. ജാഗ്രതയിൽ പോലും ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ അവിടെ കൽപ്പിക്കുന്നു? ആത്മാ തസ്മാ സ്വതു മുക്തഃ. അതുകൊണ്ട് സ്വസ്വരൂപം സ്വതമുക്തനാണ്. മുക്തി അവിടെ ആരെങ്കിലും നേടിയെടുക്കുന്നതല്ല, മുക്തി ആരെങ്കിലും അവിടെ കൊണ്ടുവരുന്നതല്ല, മുക്തി ആരെങ്കിലും പരിശ്രമത്തിലൂടെ സാധിച്ചു കൊടുക്കുന്നതല്ല. ആത്മാവാണ് അത്. സ്വതോ മുക്തനാണ് എന്നറിയുക, എന്നറിയേണ്ടിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. സ്വതോ മുക്തനായിരിക്കുന്ന തനിക്ക് അതറിഞ്ഞിട്ടെന്താ കാര്യം? താൻ മുക്തനല്ല എന്നുള്ള ധാരണ മാറിപ്പോകുന്നു, അത്രയേ ഉള്ളൂ. താൻ ബദ്ധനാണെന്നുള്ള ആ ധാരണ പോകുന്നു, താൻ അജ്ഞനാണെന്നുള്ള ധാരണ പോകുന്നു. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അറിയണമെന്ന് പറയുന്നത്. മുക്തനാണെങ്കിൽ പിന്നെ എന്തിനാ അറിയണം? മുക്തനായിരുന്നാൽ പോരെ, മുക്തനായിരിക്കാൻ കഴിയുന്നില്ല. താൻ ബദ്ധനായിരിക്കുന്നു എന്നുവെച്ചാൽ ബദ്ധൻ എന്നുള്ള അനുഭവത്തിൽ ഇരിക്കുന്നു, അജ്ഞൻ എന്നുള്ള അനുഭവത്തിൽ ഇരിക്കുന്നു. തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ജാഗ്രതനും താനാജ്ഞനാണെന്നുള്ള അനുഭവത്തിൽ ഇരിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് വേണം? സ്വതോ മുക്ത എന്നുള്ള ബോധം വേണം. ആ ബോധം ഇവിടെ വേണം, ഇവിടെ ഈ ജാഗ്രതയിൽ വേണം. ഉറങ്ങിക്കിടക്കുമ്പം ബോധം ഉണ്ടാകത്തില്ല. സ്വപ്നം ഇപ്പം നമ്മുടെ കയ്യിലുമില്ല. ജാഗ്രതയിൽ ബോധം ഉണ്ടാകാൻ വേണ്ടി പറയാണ്. അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രവണം കൊണ്ട് പ്രയോജനമല്ലല്ലോ. കൂടസ്ഥ ജ്ഞപ്തി മാത്രത. ആത്മാവിനെ കുറിച്ച് പരമാവധി പറയാവുന്ന ഇതാണ്, കൂടസ്ഥനാണ്, നിർവികാരിയാണ്, അത് ജ്ഞപ്തിസ്വരൂപമാണ്, കേവല ബോധസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, പ്രകാശസ്വരൂപമാണ് എന്നിവിടെ സംശയരഹിതമായിട്ട് പറയുകയാണ്. എവിടെ അതിൽ അജ്ഞാന ബന്ധങ്ങൾ വരുന്നു? യഥാ ശ്രോത്ര വിജ്ഞാനം രൂപേണൈതി സമാഗമം സംസാരേണ തഥൈവാത്മാ കൗടസ്ഥ്യാനൈതി സംഗതി. ഇത് സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന ആ പ്രകടനത്തിൽ പറയുന്നതാണെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. സുഷുപ്തിയിൽ അവൻ കേവലനായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്
അവിടെ അത് ശുദ്ധനായിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ അത് സുഷുപ്തിയിൽ ശുദ്ധനായിരുന്നു, ഇപ്പൊ ശുദ്ധനല്ല എന്നാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നു. നയഥ ശ്രോത്രവിജ്ഞാനം രൂപേണേതി സമാഗമം. ശബ്ദത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. ശ്രോത്ര ഇന്ദ്രിയത്തിലൂടെ രൂപത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകും. ചക്ഷുരേന്ദ്രിയത്തിലൂടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകൃതി എന്നോ നിറമെന്നോ അർത്ഥം എടുക്കാം. 2000 ദോഷം. അപ്പോൾ രൂപജ്ഞാനം ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്നു, ശബ്ദജ്ഞാനം ശ്രോത്ര ഇന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്നു. ഇവിടെ രണ്ട് സ്ഥലത്തും അതാത് ജ്ഞാനത്തിന് അതാത് വിഷയമാണ്, വിഷയം മാറിപ്പോകുന്നില്ല. ശബ്ദജ്ഞാനത്തിൽ വിഷയം രൂപമാകുന്നില്ല, രൂപജ്ഞാനത്തിൽ വിഷയം ശബ്ദവുമാകുന്നില്ല. ഇതിനൊരു നിശ്ചിത സ്വഭാവമുണ്ട്. അപ്പൊ ജ്ഞാനത്തിനൊരു നിശ്ചിത സ്വഭാവമുണ്ട്, മാറാൻ കഴിയത്തില്ല. ജ്ഞാനത്തിന് എൻ്റെ സ്വഭാവത്തെ ഒരു ഉദാഹരണം പറയുകയാണ്. ജ്ഞാനത്തിന് എൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതൽ അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടെന്താ? സംസാരേണ തഥൈവാത്മാ കൗടസ്ഥ്യാ നേതി സംഗതി. ജ്ഞാനത്തിന് എൻ്റെ സ്വഭാവത്തെ മാറ്റാനോ മറിക്കാനോ കഴിയത്തില്ല. രൂപവും ശബ്ദവിജ്ഞാനമായിട്ട് ഒരു ബന്ധവുമില്ല. ശബ്ദത്തെക്കുറിച്ചുള്ള ആ അറിവ് അതിന് രൂപവുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അതുപോലെ ഈ സംസാരവുമായിട്ട് ആത്മാവ് ജ്ഞാനസ്വരൂപമായതുകൊണ്ട്, എന്ന് വെച്ചാൽ ശുദ്ധസ്വരൂപമായതുകൊണ്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇതിനൊരു ബന്ധമുണ്ട്, ഈ ഇനി ബന്ധത്തേക്ക് അടുത്ത് കളഞ്ഞ് ഇനിയൊരു മോക്ഷത്തെ നേടണം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ശബ്ദജ്ഞാനത്തിന് എങ്ങനെയാണ് രൂപവുമായി ബന്ധപ്പെടാൻ കഴിയാത്തത്? കാരണം അത് ഒരിക്കലും ബന്ധപ്പെടാൻ ഒക്കാത്തതാണ്. ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ശ്രവണേന്ദ്രിയത്തിലൂടെ നിറത്തെ കാണാൻ പറ്റുമോ? ഇല്ല. അവിടെ കേൾവിയെ സംഭവിക്കത്തുള്ളൂ, കാണൽ ഒരിക്കലും സംഭവിക്കത്തില്ല. അത് എന്നുവെച്ചാൽ അത്രമാത്രം ബന്ധമില്ലാത്ത സംഗതിയാണെന്ന്. അതുപോലെ സ്വതസിദ്ധനായിരിക്കുന്ന ഈ ആത്മാവിന് സംസാരവുമായിട്ട് യാതൊരു ബന്ധവും, ബന്ധം വന്നാൽ എങ്ങനെ പറയാൻ പറ്റും നിത്യശുദ്ധ ബുദ്ധമുക്തൻ എന്നെല്ലാം പറയുന്നത്? അത് സാധ്യമല്ല. അതുകൊണ്ട് തഥൈവ ആത്മാ കൗടസ്ഥ്യ, കുടസ്ഥരൂപമാണ്, നിർവീകാരമായ രൂപമാണ്. നേതി സംഗതി, സംസാരേണ സംഗതി നേതി, സംസാരവുമായിട്ട് അതിന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകുന്നില്ല. ഇത് ജാഗ്രതയിൽ ബോധിക്കണം. അങ്ങനെ സംഗതിയില്ലാത്ത ഒരു സ്ഥാനം ജാഗ്രതയിൽ ബോധിക്കുന്നതിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സുഷുപ്തിയാണ്. അതാണ് പറഞ്ഞു വരുന്നത്.